ഇവിടെ വയനാട്ടിൽ ഇപ്പോൾ തെരച്ചിലിനിടെ ആ സ്ഥലത്ത് നിൽക്കുന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ അംഗങ്ങളും പറഞ്ഞിട്ടുണ്ട്, വൺ ഡേ ഫോർ വയനാട് എന്ന ന്യൂസ് 18 കേരളത്തിന്റെ ഈ ഉദ്യമത്തിൽ ഞങ്ങളും പങ്കാളികളാകാം, ഞങ്ങൾക്കാവുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാം, ഇത്തരം ഉദ്യമങ്ങൾ എന്തായാലും വയനാടിന്റെ പുനരധിവാസത്തിന് ഏറ്റവും അനുയോജ്യമായതാണ് എന്നുള്ള കാര്യം അവിടെ മന്ത്രിസഭാ ഉപസമിതിയുടെ അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മുഹമ്മദ് റിയാസ് അവിടെ ഉണ്ട്, മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ രഞ്ജിത്ത് രാമചന്ദ്രന്റെ കൂടെ, ഞങ്ങളുടെ പ്രതിനിധി, ഞങ്ങളുടെ അസോസിയേറ്റ് എഡിറ്റർ രഞ്ജിത്ത് രാമചന്ദ്രനോടൊപ്പം ഉണ്ട് അല്ലേ? രഞ്ജിത്ത് എവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ? ഡാനും മിഥുനും ഉണ്ട്, ഇപ്പോൾ ഡാൻ, മിഥുൻ, രഞ്ജിത്ത് ഈ മൂന്ന് പേരും ആ സ്ഥലത്തുണ്ട്. ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിൽ ഇന്നും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് ജനകീയ തെരച്ചിലാണ് അല്ലേ? അതെ, ഇന്നും ജനകീയ തെരച്ചിലാണ്. ഇന്നലെ പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് ഒരു ഇടവേള എടുത്തിരുന്നു, കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും ജനകീയ തെരച്ചിൽ അവിടെ നടക്കുകയാണ്. അവിടെ ജനകീയ തെരച്ചിൽ തുടങ്ങിയതിനു ശേഷം ഇല്ലേ, കഴിഞ്ഞ ദിവസം തന്നെ മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കുവാൻ കഴിഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ ജനകീയ തെരച്ചിൽ എന്ന് പറയുമ്പോൾ ആ സ്ഥലത്ത് നേരത്തെ താമസിച്ച ആളുകൾ തന്നെ വന്ന് സ്പോട്ട് ചെയ്യുകയാണ്, ഇന്ന ഇന്ന സ്ഥലത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം അതാണല്ലോ കണ്ടത്, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നൊക്കെ ആളുകളെ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്, കാരണം അവരവർ താമസിച്ച സ്ഥലങ്ങളിൽ തന്നെ അവരവരുടെ വീടുകൾ ഇല്ലാതായത് നേരിട്ട് കാണേണ്ടി വരുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. എങ്കിലും അവർ അല്ലെ ഒരു മനസ്സുറപ്പ് കൊണ്ട് എന്ന് പറയാം, അവർ വന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു ഇന്ന സ്ഥലത്ത് ചിലപ്പോൾ ആളുകളുടെ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടായേക്കാം, ഇന്ന സ്ഥലത്ത് വീടുകൾ നിന്നതാണ്, ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ഇന്നും ആ രീതിയിലുള്ള തെരച്ചിലായിരിക്കും. എന്തായാലും മിഥുനും ഡാൻ കുര്യനും അവിടെയുണ്ട്, അവരിലേക്ക് പോകാം. യെസ്, മിഥുൻ ഡാൻ ഉണ്ട്. ആദ്യ മിഥുൻ, എന്താണ് ഇന്നത്തെ ജനകീയ തെരച്ചിൽ? നമ്മൾ കഴിഞ്ഞ ദിവസം മിഥുൻ തന്നെ ഈ മേഖലയിലെത്തിയുള്ള കാഴ്ചകൾ പങ്കുവച്ചതാണ്. ഇന്ന് ഈ ജനകീയ തെരച്ചിലിന്റെ ഇന്നത്തെ ഒരു രീതി എങ്ങനെയാണ്? രാവിലെ 9 വരെ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് അവിടേക്ക് പ്രവേശനം അനുവദിച്ചത്. ഇന്ന് എങ്ങനെ ഈ തെരച്ചിൽ പുരോഗമിക്കുന്നു മിഥുൻ? സജിത്, കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ ദിവസം, അതായത് പ്രധാനപ്പെട്ട തിരച്ചിൽ തന്നെയാണ് നടക്കുന്നത്, ജനകീയ തിരച്ചിലിന്റെ ഭാഗമായി കൂടുതൽ ആളുകളെ എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം, ഈ ഭാഗങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇവിടേക്കൊന്നും തന്നെ നേരത്തെ തിരച്ചിൽ നടക്കാത്ത പ്രദേശങ്ങളാണ്. കാരണം ഇവിടെ വലിയ ചതുപ്പുകളായിരുന്നു, വലിയ രീതിയിൽ പാറകഷ്ണങ്ങളും ഒപ്പം തന്നെ വലിയ രീതിയിൽ മണ്ണൊക്കെ മൂടിക്കിടന്ന ഒരു പ്രദേശമായിരുന്നു. പക്ഷേ ഇവിടേക്കൊന്നും തന്നെ വോളണ്ടിയർമാർക്കോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനപ്പെട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ റെസ്ക്യൂ ടീമിനോ ഒന്നും തന്നെ ഇവിടേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു ഇടമായിരുന്നു. ഒപ്പം തന്നെ ഹിറ്റാച്ചികൾ, കാരണം ഈ കല്ലും ഒക്കെ ഇവിടെ നിന്ന് നീക്കിയാൽ മാത്രമേ ഇവർക്ക് വലിയൊരു പരിശോധനയിലേക്ക് പോകാൻ സാധിക്കൂ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹിറ്റാച്ചികളും ഒപ്പം തന്നെ ഈ JCB അടക്കമുള്ള യന്ത്രങ്ങൾ, അത്യാധുനിക സംവിധാനങ്ങൾ എത്തിക്കാൻ ഇവിടേക്ക് സാധിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടേക്ക് എത്തി, ഈ ഭാഗങ്ങളിൽ കൃത്യമായ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ക്യാമറമാൻ ധനേശ് ഒന്ന് സൂം ചെയ്ത് കാണിക്കുകയാണെങ്കിൽ, ആ ഭാഗങ്ങൾ കണ്ടില്ലേ, ആ ഭാഗങ്ങളിൽ നിരവധി വീടുകൾ ഉണ്ടായിരുന്നു. അതിൽ ഭാഗികമായി തകർന്ന ഒരു വീടാണ് കാണുന്നത്. അവിടെ ഒരു പ്രദേശം, ആ വീട്ടിൽ താമസിച്ചിരുന്ന രണ്ടു പേർ രക്ഷപ്പെട്ടിരുന്നു. ആ സമയത്ത് അവിടുന്ന് മുകളിലേക്ക്, ആ കാടുകളിലേക്ക് അവർ ഓടിക്കേറുകയായിരുന്നു ചെയ്തത്. ആ സമയത്ത് അവർ രക്ഷപ്പെട്ട അവർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയായിരുന്നു. അവരിപ്പോൾ വന്ന് തങ്ങളുടെ വീടാണിത്, സമീപത്ത് എത്രത്തോളം വീടുകളുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് ഉദ്യോഗസ്ഥർക്ക് വിശദീകരിച്ച് നൽകിയാണ്. ആ സമീപ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ തെരച്ചിൽ വ്യാപകമായി നടക്കുന്നത്, കാരണം അവിടെയൊന്നും നേരത്തെ തന്നെ തെരച്ചിൽ നടത്തിയിട്ടില്ലായിരുന്നു. ഒപ്പം തന്നെ സന്നദ്ധ സംഘത്തിൽപ്പെട്ട ആളുകളെയും തന്നെ അവിടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല, കാരണം ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെയും NDRFന്റെയും സംഘങ്ങൾ മാത്രമേ ഉള്ളൂ. ആ വീട് ഏത് നിമിഷവും വീണ്ടും തകർന്നു വീഴാൻ പറ്റുന്ന രീതിയിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെയൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് കരുതലോടുകൂടിയാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏകോപിക്കുന്നത്. ആ ഭാഗങ്ങളിൽ തങ്ങളുടെ ഉറ്റവരുണ്ട്, തങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. അതനുസരിച്ചാണ് ഇവിടുത്തെ പ്രവർത്തനം നടക്കുന്നത്. ഒപ്പം തന്നെ സഹിത മനുഷ്യർ, നമുക്ക് ഈ ഭാഗങ്ങളിൽ ഏകദേശം 60 വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാവുന്ന രീതിയിലാണ് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ പൂർണ്ണമായും അതെല്ലാം തന്നെ ഈ ഒരു പാറകഷ്ണങ്ങൾ, ആ കിടക്കുന്ന പാറകഷ്ണങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലാണ്. അതൊക്കെ അവിടെ കാണിക്കുമ്പോൾ അവർ പറയുന്നത് ഇന്നാളുടെ വീടായിരുന്നു അവിടെ, ഇന്നാളുടെ വീടായിരുന്നു അവിടെ എന്നൊക്കെയാണ് ആ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നെത്തിയ അദ്ദേഹം വ്യക്തമാക്കുന്നത്. നമ്മോട് തന്നെ അല്പസമയത്തിന് മുമ്പ് പറഞ്ഞതും അത് തന്നെയായിരുന്നു. ഇപ്പോൾ എന്തായാലും അവിടെ കേന്ദ്രീകരിച്ച്, അവിടെ കിണറുകളുടെ ഭാഗങ്ങളൊക്കെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവിടെയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പരിശോധന നടക്കുന്നത്. ഇതിന് പുറമെ മുണ്ടക്കൈ, ഒപ്പം തന്നെ പുഞ്ചിരിമഠം, ചൂരൽമല അടക്കമുള്ള പ്രദേശങ്ങളിലും താഴേക്ക്, അതായത് ഈ പുഴ, ഈ ഒരു അരുവി ഒഴുകിപ്പോകുന്ന ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ കൃത്യമായി ഇന്ന് പരിശോധന നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ സൂചിപ്പാറ, കാന്തൻപാറ വെള്ളച്ചാട്ടങ്ങളിൽ, അതിന് കീഴിൽ നിന്ന് 6 കിലോമീറ്റർ പരിധിയിലാണ് ഇന്ന് ഈ പരിശോധന വ്യാപിപ്പിച്ചിരിക്കുന്നത്. അവിടെ ഹെലികോപ്റ്റർ സഹായത്തോടുകൂടി എയർലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും അവിടെ വ്യാപക പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും വൈകിട്ടോടുകൂടി മന്ത്രിതല ഉപസമിതി യോഗം ചേരും, അതിനുശേഷം നാളെ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു കൃത്യമായ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം
ഈ താഴേക്കുള്ള ഭാഗങ്ങളിൽ ഞാൻ നമ്മളെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അട്ടമല ഭാഗത്ത് നിന്ന് താഴേക്കുള്ള ഈ ചാലിയാറിലേക്ക് പോകുന്ന ആ ഭാഗങ്ങളിലൊന്നും തന്നെ ഇതുവരെയും തെരച്ചിൽ നടത്താൻ സാധിച്ചിട്ടില്ല. സന്നദ്ധ പ്രവർത്തകരോ അല്ലെങ്കിൽ റെസ്ക്യൂ ടീമിനോ ഒന്നും തന്നെ അവിടെ ഇതുവരെയും എത്താനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ കൃത്യമായി ഇങ്ങനെ മണ്ണ് ഇരു സൈഡുകളിലായും കൂടിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ റോപ്പ് ഉപയോഗിച്ച് മാത്രമേ അവിടേക്ക് ഇറങ്ങാൻ പറ്റൂ. അവിടെയൊക്കെ നാളെ മുതൽ തെരച്ചിൽ നടത്താനുള്ളൊരു നിർദ്ദേശം സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതായാലും ജനകീയ തെരച്ചിൽ ജനങ്ങളെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ വ്യാപകമായ തെരച്ചിൽ ഇന്നും പുരോഗമിക്കുന്നു എന്നുള്ളതാണ് സഹിത്. എന്തായാലും ഇന്നും ജനകീയമായ രീതിയിൽ, അതായത് ആ ഇപ്പോൾ തന്നെ മിഥുൻ പറഞ്ഞു അവിടെ ആ വീട് കാണാവുന്നതാണല്ലോ, ആ വീട്ടിലുള്ളവർ രക്ഷപ്പെട്ടിരുന്നു, അവർ വന്ന് അതിന് സമീപത്തെ വീടുകൾ എവിടെയൊക്കെ ആയിരുന്നു എന്നത് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് തെരച്ചിൽ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ